Hello friends, welcome back to MRS Studio. In this video, we will use a mobile pouch. We will use a 4mm crochet hook. We will use a red color. We will start. We will use a slip knot. We will use a slip knot. We will measure the font. We will measure the font. We will measure the font. അളവിലുള്ള ചെയിനുകൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചെയിനുകൾ ചെയ്തു. ഇനി ഒരു എക്സ്ട്രാ രണ്ട് ചെയിൻ കൂടെ ചെയ്തതിന് ശേഷം സെക്കൻഡ് ചെയിനിൽ ഇതിൽ ഒന്ന് രണ്ട് ഈ രണ്ടാമത്തെ ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ആ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ നമുക്ക് രണ്ട് സിംഗിൾ ക്രോഷീസ് കൂടെ ചെയ്യാം. അപ്പോൾ ഒന്ന് സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് രണ്ടാമത്തെയും ചെയ്യാം. രണ്ട് ഇനി വരുന്ന എല്ലാ ചെയിനുകളിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷീസ് വീതം ചെയ്യാം. ഈ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ച് വരെ സെക്കൻഡ് ലാസ്റ്റ് ചെയിനുകൾ വരെ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷീസ് തന്നെ ചെയ്യാം. എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷീസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷീസ് ചെയ്തു. ലാസ്റ്റത്തെ ചെയിനായി അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ മൂന്ന് സിംഗിൾ ക്രോഷികൾ ചെയ്യാം. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ മൂന്ന് സിംഗിൾ ക്രോഷീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ടാവും. ഇനി വീണ്ടും നമുക്ക് ബാക്കി എല്ലാ സ്റ്റിച്ചുകളിലും ഈ ആദ്യത്തെ കഴിഞ്ഞു അതിലല്ലാതെ നെക്സ്റ്റ് വരുന്ന എല്ലാ സ്റ്റിച്ചുകളിലും ഓരോ സിംഗിൾ ക്രോഷികൾ വീതം ചെയ്യാം. ഇതുപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യാം. ഇതിൻ്റെ ടെയിൽ ഇതിനെ കൂട്ടി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ട്രിം ചെയ്ത് കളയണ്ട. ഇതിൻ്റെ ഇടയിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെയിലെല്ലാം ഉള്ളിലേക്കായി പോയിക്കോളും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ വീണ്ടും എത്തി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയൊന്നും സ്ലിപ്പ് സ്റ്റിച്ചുകളൊന്നും ഇതിന് ചെയ്യണ്ട. ഇതിന് നേരെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത സിംഗിൾ ക്രോഷിയുടെ മുകളിൽ ഇതാണ് ഏറ്റവും ആദ്യം ചെയ്ത് നമ്മൾ സിംഗിൾ ക്രോഷേ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷിയുടെ മുകളിൽ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ സിംഗിൾ ക്രോഷിയുടെ മുകളിലും നമ്മൾ സെയിം തന്നെയാണ് സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ വേറെ സ്പെഷ്യലായിട്ട് സ്റ്റിച്ചുകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഓരോ സിംഗിൾ ക്രോഷിയുടെ മുകളിൽ ഓരോ സിംഗിൾ ക്രോഷീസ് തന്നെ ചെയ്യുന്നു. നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പൗച്ചിൻ്റെ ഒരു ഷേപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. ഇതുപോലെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷികളുടെ മുകളിലും ഓരോ സിംഗിൾ ക്രോഷീസ് വെച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഒരു എൻഡിലേക്ക് ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷികളുടെ മുകളിലും ഓരോ സിംഗിൾ ക്രോഷീസ് തന്നെയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുന്നൊന്നുമില്ല. നമ്മളിത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മളുടെ ഫോണിന് എത്ര ലെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും അതിൻ്റെ ഒരു 1/3 വരെ നമുക്ക് ഈ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു പോവാം. ഇപ്പോൾ ഏകദേശം ഒരു
ഷേപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ സിംഗിൾ ക്രോഷ്യസ് കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഷേപ്പുകൾ ശരിയാകും. ഇപ്പോൾ ഇതേ ഒരു 4 റോ വരെ ചെയ്തപ്പോൾ ഇങ്ങനെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും വരെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/3 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കളർ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് യാൺ ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ ചെയ്ത് വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യസ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. വേറെ എക്സ്ട്രാ സ്റ്റിച്ചസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഈ ഒരു വേറെ കളറിലുള്ള യാൺ എടുത്ത് നമ്മൾ 1 റോ മാത്രമാണ് ചെയ്യുന്നത്. നമുക്കിതുപോലെ സിംഗിൾ ക്രോഷ്യസ് ചെയ്യാം. 1 റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കളറ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ 1 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫസ്റ്റിൽ ചെയ്ത സെയിം കളറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നും ചെയ്യുന്നില്ല, വേറെ ക്ലോസ് ചെയ്യുന്നോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പുതിയ കളർ വെച്ചതിന് ശേഷം ആ പഴയ ആദ്യം ചെയ്തിരുന്ന കളറിൻ്റെ യാണിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി എടുക്കുന്ന മാത്രമേ ഉള്ളൂ. വീണ്ടും സാധാരണ പോലെ തന്നെ സിംഗിൾ ക്രോഷ്യകളുടെ മുകളിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യസ് ചെയ്യാണ്. നമുക്കൊരു കാൽഭാഗം കൂടെ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ഫാൻസി ബട്ടൺ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫാൻസി ബട്ടൺ വെച്ച് ഞാൻ ഉള്ളിലേക്ക് യാൺ വെച്ച് കെട്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെയിനുകൾ ചെയ്യാം. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട നീളത്തിൽ കുറച്ച് ചെയിനുകൾ ചെയ്യാം. ചെയിനുകൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് ആവശ്യത്തിന് എത്ര നീളം വേണമെന്ന് നോക്കി അതിനനുസരിച്ച് നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നല്ല ഭാഗത്താണ് നമുക്ക് ബട്ടൺ വെക്കേണ്ടത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ചെയിനുകൾ വെച്ചിട്ടുള്ളത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയിനിൻ്റെ അകത്തൂടെ ഈ യാണിനെടുത്ത് നേരത്തെ ഫാൻസി ബട്ടൺസ് വെച്ച പോലെ തന്നെ കെട്ടി വെച്ചു കൊടുക്കാം. അത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു 3 പ്രാവശ്യം നോട്ട്സ് ഇട്ട് കെട്ടി വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മൊബൈൽ പൗച്ചയുടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.